ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അമ്മയുടെ നല്ല നാടൻ കരിമീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞങ്ങളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്നാൽ പിന്നെ നമുക്ക് നേരം വൈകാണ്ട് വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ ഈ നാടൻ മീൻകറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ദേ ഇവിടെ അടുപ്പത്തൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദേ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ആഡ് ചെയ്യാം. ഇതിൽ ഞാൻ ഒരു സവാളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അതേ സവാളയുടെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം, സവാള ഒന്ന് വാടട്ടെ. അപ്പോൾ ദേ നമ്മുടെ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാനൊരു 3 പച്ചമുളക് നെടുകെ പിളർന്നതാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 1/2 സ്പൂൺ അളവിൽ ഇഞ്ചി പേസ്റ്റ് ആണ്. ഇനി നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ സവാളയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ആഡ് ചെയ്യുന്നത് മുളക് പൊടിയാണ്. അതൊരു 2 സ്പൂൺ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ മുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ ഇടുന്നത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ഒരു 1/2 സ്പൂൺ അളവിൽ മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാവരും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത്, അതായത് അതിൻ്റെ ഒരു പച്ചച്ചോവൊക്കെ ഒന്ന് മാറിയ ടൈമിൽ, നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് തേങ്ങാപ്പാലാണ്. ഇനി നമുക്കിതിലേക്ക് കൊടംപുളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുളിക്കനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ 2-3 പീസ് കൊടംപുളിയാണ് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇത് അങ്ങനെ നമുക്ക് മൂടി വെക്കാം. ഇതൊന്ന് തള വരണം. അപ്പം അതുവരെ നമുക്കിതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ഇതൊന്നും കൂടി നമ്മൾ തിളയ്ക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി ഒന്ന് കുറുകണം, നന്നായിട്ട് കുറുകിയൊരു പരുവത്തിലായി കിട്ടണം നമ്മളുടെ കറി. അപ്പോൾ കുറച്ചും കൂടി തക്കാളി ഇട്ടതിന് ശേഷം കുറച്ചും കൂടി നേരെ ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം. അപ്പോൾ ദേ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, ആ പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള കരിമീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദേ നേരത്തെ നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഇതിലേക്ക് മീനുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മൊത്തം ഒരു 6 കരിമീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള കരിമീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ദേ എല്ലാവരും ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം, മീനൊക്കെ ഒന്ന് നന്നായിട്ട് വേവണം. അപ്പോൾ ദേ നമ്മുടെ കറി ഒന്ന് ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ചും കൂടി തേങ്ങാപ്പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് മാത്രം, അതായത് കുറേ ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കര വെള്ളം പോലെയായി പോകും കറി. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അതായത് കയ്യിലിട്ട് ഇളക്കരുത്, നമ്മളിങ്ങനെ ചട്ടി വെച്ചിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ലാസ്റ്റായിട്ട് ഞാനൊരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില ഒരു തണ്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതേ അമ്മയുടെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള നാടൻ കരിമീൻ കറി ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതേ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതായത് കരിമീൻ പൊള്ളിച്ച് കഴിക്കാൻ മാത്രമല്ല, അതായത് വറുത്തും പൊള്ളിച്ചും കഴിക്കാൻ മാത്രമല്ല, ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെയും ബൈ.